हाई फ्रेंड्स एल्लावर्क्कुम श्रीस कुकिंग पुतिय एपिसोडिलेक्क स्वागतम इन नम्म चिकन फ्राईयुम बिरियाणी राइसुम आण नम्म उंडाक्कि नोक्कुन्नत अत एंगनेयाण उंडाक्कुन्नत एन्न नमुक्क पेट्टन्न तन्ने कंडु नोक्काम ओरु मुक्का किलो चिकन अधिकम वलुप्पमिल्लात्त चेरिय पीसस् आयिट्ट ई ओरु वलुप्पत्तिल कट्ट् चेय्त् एडुत्तिट्टुण्ट इतिल चेरुतायिट्ट् बोणोक्के उळ्ळताण ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ചെറുതായി ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടേബിൾസ്പൂൺ മൈദപ്പൊടി ഒരു പകുതി ചെറുനാരങ്ങ ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടി നമുക്കൊന്ന് കോഴിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ ഒന്ന് ഇതൊക്കെ പിടിക്കാനായിട്ട് വെക്കാം ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചേക്കാം ചിക്കൻ കുറവായതുകൊണ്ട് നമുക്ക് ഒരു കോഴിമുട്ട മതിയാവും ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാം इंजी वेलुत्तुळ्ळि पेस्ट मैदप्पोडी कॉर्नफ्लवर इतेल्लाम कूडि नमुक्क नन्नायिट्ट् कई वच्च् तन्ने योजिप्पिच्च् माट्टि वेक्कां इतिप्पो एल्ला पोडिकळुम कोळिमुट्टयुम एल्लाम कूडि नन्नायि मिक्स आक्कि वच्चिट्टुण्ड् नमुक्क ओरु अर मणिक्कूर् वच्च शेषं वरुत्तेडुक्कां इनि इतिलेक्क् नमुक्क् ओरु सबोळ नैस् आयि अरिञ्ञेडुत्तत् और मूं पचमुग कीरियंड कल नमुक चिकन वरतम अल्प फ्रई चेड़ान चिकन मैग्नेट वे अर मणिकूरी कूड़ल इन नमक चूड़ाएक वरते नाई चूड़ी नमुक परटी वच चन ओर इटक इवे फ्राई आव समय नमुक और तैयारा पेटर बिर्याणी रईस कूड़ी नमुक रेडी आईस बिर्याणी रईस रेडी आकानु जीरकशाल अरुट ई ग्लासी और रर ग्ल अत्यावश्यम वलिप ग्लस रर ग्ल अरईस या रेडी आक नमु नाई मूल वोट कहुगीट वेलूट अब अर नाई कहुगीट और अरपेल् वेवानुट इन इंद साधन नमुक चेक नोक रु तकोल और एट ग्रांबू और जाति पत्र जाति पत्र रु ऐल और मूं कष्ण पट बेलीफ और मूं चुनारंग और मुका टीसपू गरम मसाल मल पुदन पैनापल सल और टीसपू इन बिर्याणी नमुक फ्राई चेदान कशुवंडी मुंदिरी और चेरिया कष्णम क्यारट ग्रेट सबोल नैस अरी नम्बर चिकन फ्राई चीनों पगुद आईटेव नमुक रू प्रवश्यम धीच मुझे इट फ्राई चेद बिर्याणी नाम पान चूड़ा वैच्छे नमुक नोड़क पट चा मुड़े ऐल ग्रांबू जाति मूत वो नमक कहुगर बिर्याणी अरी चाय मूत वो नमक अरी अरुण नाई इलाक अर कई आखिरी नाम वे पड़ी अब वेल ऊटिका रईस रेडी आक
അരി ഒന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും നമുക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം ചേർത്താൽ കറക്റ്റ് വേവും കറക്റ്റ് ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തീ നന്നായി തന്നെ കൂട്ടി വെക്കാം ഇത് നന്നായി ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൽ നിന്നും കോരി മാറ്റും നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് ഇളക്കി കൊടുത്ത് വെക്കാം നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീയ് കുറച്ച് വെക്കാം 5 മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ ഡ്രൈ ആയി റൈസ് നല്ല പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് അതൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ആ എണ്ണയിലേക്ക് തന്നെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വരട്ടി ഇതിലേക്ക് ഇടാം ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അതിലൊരു ലേശം കൂടി വെള്ളം വെള്ളം ഒന്ന് ഡ്രൈ ആവാനുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് തീ കുറച്ചൊരു 2-3 മിനിറ്റും കൂടിയും വയ്ക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കി എണ്ണയിലേക്ക് നമ്മൾ 2-3 പച്ചമുളക് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മുക്കി വരുമ്പോൾ നമുക്ക് സവോളയ്ക്ക് കൊടുക്കണം നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം സവോളയിലേക്ക് ആവശ്യമുള്ള ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലേശം മല്ലിയില പുതിനയിലയും കൂടി വിതറിയിട്ട് ഇറക്കി വയ്ക്കാം ഇതിലേക്ക് നമുക്കിനി വറുത്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ സബോളയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം സബോള നന്നായി ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സബോളയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുമ്പോഴാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നമ്മളിതൊരു കളർ പൊടിയൊന്നും ചേർത്തിട്ടില്ല കാശ്മീരി മുളക് പൊടി മാത്രമാണ് നിറത്തിന് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം റൈസിലേക്ക് ആവശ്യമുള്ള സബോളയും കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുക്കാനായിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ചട്ടിയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞ് വെച്ച് കൊടുക്കാം ക്യാരറ്റ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഈ സവോള കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം Thank you.
ഫ്രൈ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. അതിന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മാറ്റിയിടുന്നുണ്ട്. അടിയിൽ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി മുന്തിരി കുറച്ചിട്ട് കൊടുക്കാം. സബോള കുറച്ചിട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു ലെയർ കൂടി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇടുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ എല്ലായിടത്തേക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് ചേർക്കണമെന്ന് നിർബന്ധമല്ല, ഞാനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. വീണ്ടും നമുക്ക് കശുവണ്ടി മുന്തിരി സബോള ഫ്രൈ ചെയ്തത് ക്യാരറ്റ് മല്ലിയില പുതിനയില ഒരു അര ടീസ്പൂൺ കൂടി നെയ്യ് ഒരു ലെയറും കൂടി ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബിരിയാണി റൈസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അധിക സമയമൊന്നും വേണ്ട നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട്. അതേപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.